നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് വിശ്വസദ്യയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അത് കുമ്പളങ്ങ പാൽക്കറി. സിമ്പിൾ കറിയാണ് അത്. നമ്മളെപ്പോ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം, അത് പെട്ടെന്ന് കഴിച്ച് തീർക്കും വേണം. എടുത്തു വയ്ക്കാൻ പറ്റിയ കേടാവണ സൈസ് കറിയാണ്. അപ്പൊ എന്താണെന്ന് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് ഒരു ബൗള് നാളികേരപ്പാല്, കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും, അത്രേ ആവശ്യമുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നമ്മള് ഇപ്പോ അടുപ്പ് കുമ്പളങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ആ പച്ചമുളക് വരണ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച്, വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാല് ഇതിൽ പാലാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. ഉപ്പ് വളരെ താഴത്ത് നിൽക്കാൻ പാടില്ല, കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി ഇത് വേവാം. നമ്മുടെ കറി വെന്തിട്ടുണ്ട് കുമ്പളങ്ങ. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു ഇത് അധികം വേഗം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും. വേഗമായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കണം. ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല, പാല് പിരിഞ്ഞു പോവും. പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറും കൂടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾക്ക് കാണാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇല്ലേ. ഇത് മൂവാണ്ട മാങ്ങയാണ്. ഒരു ചെറുതായിട്ടൊരു പഴുപ്പിന്റെ ഒരു കളർ വന്നിട്ടുണ്ട്, ചരച്ച മാങ്ങ എന്ന് പറയും. ഇതുകൊണ്ട് ഈ അച്ചാർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അത് ഇങ്ങനെ അരിയണം. നമ്മുടെ തൊലി കളയണില്ല, തൊലി കളയാൻ പാടില്ല. തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിന് ഭയങ്കര പുളിയായിരിക്കും. ഇതിന്റെ തൊലിക്ക് കയ്പ്പ് കുറവാണ്. നമ്മള് മാങ്ങയൊക്കെ പച്ചയ്ക്ക് ഉപ്പ് കൂട്ടി തിന്നണ മാങ്ങയാണ് ഈ മൂവാണ്ട മാങ്ങ. ഈ പ്രായത്തിൽ ഇടിച്ച് ഉപ്പും മുളകൊക്കെ തേച്ച് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ ഒരു മാങ്ങ ആയി കാരണം നമുക്ക് ഇതിന്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. തൊലിയോട് കൂടിയിട്ടാണ് ഈ അച്ചാറ് നമ്മൾ റെഡിയാക്കാൻ പോണത് കേട്ടോ. തൊലി കളയായിരുന്നു. തൊലി കളഞ്ഞാൽ അച്ചാറ് ഭയങ്കര പുളിയായിരിക്കും. ഇതിന് തൊലിക്ക് നേരെ ഒരു ചവർപ്പും കയ്പ്പും ഒരു പുളിയും എല്ലാം കൂടി ഒരു രസമാണ്. അപ്പോൾ ഈ അച്ചാറ് മുളകൊക്കെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ തൊലി കളയാണ്ട് ഇതിനെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിയണം കേട്ടോ, നൈസായിട്ട് കണ്ട. എന്ത് ഭംഗിയാ, ഇങ്ങനെ അരിയണം. ഇതാ കണ്ട അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞ് ഇവിടെ വെച്ച് ശരിയാക്കിയിട്ട് നമുക്കിത് മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മാങ്ങ, ഇതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പിന്നെ മുളക് പൊടി. മുളക് പൊടി ഒരു 3 ടീസ്പൂണ് മുളക് പൊടി. ഉപ്പ് ആവശ്യത്തിന്, കുളിക്കാൻ വെക്കണ ഉപ്പ് വേണം, ഇത്രയും ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് ചൊറുക്കാം, ഇത്രയും ചൊറുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ബച്ച
അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് വെള്ളം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി. വെള്ളം ഇതിൽ തന്നെ വരും. ഉപ്പ് അതിന് ചേർന്നിട്ട് മാങ്ങയുടെ വെള്ളം ഉപ്പും സോപ്പ് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ തനിയെ വെള്ളം വരും. അപ്പൊ അത് നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ആവും. വെള്ളം നമ്മൾ ഇതിൽ ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ 40 ദിവസം പോലും ഇരിക്കാതെ ഇത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത. പിന്നെ ഇത് ഒരുപാട് ദിവസങ്ങളൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ എടുത്ത് തീർക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ഒന്ന് വിഷുവായിട്ട് ഒരു മാങ്ങ എടുത്തിട്ട് ചെയ്ത് നോക്കട്ടാ. എന്നിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണോട്ടോ. എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയണം, മടിക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണത്. എല്ലാവരും എനിക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഹായ്.